السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 33 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക്, അവൻ്റെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും, അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നല്ലവരായ മനുഷ്യർ, അവരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവർ, ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവർ എന്നതാണ് 33-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാ, അതിനുശേഷം 34-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല തസ്തവിൽ ഹസനതു വല സയ്യഅ. ഇസ്തവ, യസ്തവി, ഇസ്തിവ എന്നൊക്കെ പറഞ്ഞാൽ നേരെയാവുക, സമമാവുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വല തസ്തവിൽ ഹസനതു വല സയ്യഅതു. ഹസനത്ത് എന്ന് പറഞ്ഞാൽ നന്മ, സയ്യഅത്ത് എന്ന് പറഞ്ഞാൽ തിന്മ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലാ തസ്തവി, സമമാവുകയില്ല, ഒരുപോലെയാവുകയില്ല. വല തസ്തവിൽ ഹസനതു വല സയ്യഅതു, തിന്മയും നന്മയും ഒരുപോലെയാവുകയില്ല. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ. ദഫ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, മറുപടി നൽകുക, തള്ളുക, തടയുക എന്നൊക്കെ ആ വാക്കിനർത്ഥമുണ്ട്. ഇവിടെ പ്രതിരോധം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പ്രതി നടപടി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ. ഇദ്ഫ, ദഫ, യദ്ഫഉ, ദഫഅൻ. ഇദ്ഫ, നീ പ്രതിരോധിക്കുക. ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതേതോ അതുകൊണ്ട്, ഏറ്റവും നല്ലതായിട്ടുള്ളതേതോ അതുകൊണ്ട് നീ പ്രതിരോധിക്കുക, നീ പ്രതികരിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു, അങ്ങനെയാണെങ്കിൽ, ഫ ഇത, അപ്പോൾ അതാ, അല്ലദീ ബൈനക വബൈനഹു, നിനക്കും ആർക്കുമിടയിലാണോ, അദാവത്തുൻ, ശത്രുതയുള്ളത്. അദാവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുത. ബൈനക വബൈനഹു എന്ന് പറഞ്ഞാൽ നിനക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത്. അദാവത്തുൻ, കഅന്നഹു, അവൻ ഏതുപോലെയായിത്തീരും. വലിയുൻ, മിത്രം, ഹമീം, ആത്മമിത്രം, ഉറ്റമിത്രമായിത്തീരും. ഹമീമെന്ന് പറഞ്ഞാലും ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഹമീം എന്ന് പറയുന്നത്. വലിയ എന്ന് പറഞ്ഞാലും മിത്രം, കൂട്ടുകാരൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഗൗരവമർഹിക്കുന്ന ഒരു ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ. ഏറെ മഷൂറായതും ഏറെ ശ്രദ്ധേയമായതും ഇസ്ലാമിൻ്റെ മഹിമയും ഇസ്ലാമിൻ്റെ നന്മയും അതിൻ്റെ മേന്മയും വിളിച്ചോതുന്ന, പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ് സൂറത്തു ഫുസ്സിലത്തിലെ 34-ാമത്തെ ഈ ഒരു ആയത്ത്. പ്രത്യേകിച്ചും ഈ ആയത്ത് വരുന്നത് ഇസ്ലാമിക ദഅ്‌വത്തിനെ സംബന്ധിച്ചും സൽക്കർമ്മങ്ങളെ സംബന്ധിച്ചും
ഞാനൊരു മുസ്ലിമാണ് എന്ന പ്രഖ്യാപനത്തെ സംബന്ധിച്ചുമെല്ലാം വിശദീകരിച്ചതിന് ശേഷമാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത് എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്, ശ്രദ്ധേയമാണ്. കാരണം ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാ നിലക്കുമുള്ള പരീക്ഷണങ്ങൾ അയാൾക്കുണ്ടാകും. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ കളിയാക്കലുകളും പരിഹസിക്കലുകളും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനസികമായ പ്രയാസങ്ങൾ, നാടുകടത്തലുകൾ, ദേഹോപദ്രവമേൽപ്പിക്കൽ, ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് ഉണ്ടാകും. ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കളെയെല്ലാം അവരുടെ സമൂഹം ഉപദ്രവിച്ചിട്ടുണ്ട്. സത്യം കൊണ്ടും നീതി കൊണ്ടും ഉപദേശിച്ച പലരെയും പ്രവാചകന്മാരടക്കം അവർ കൊല ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നാടുകടത്തുകയും ഏറെ ഉപദ്രവിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്കാലഘട്ടത്തിലും ദഅ്‌വാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് പല നിലക്കുമുള്ള അധിക്ഷേപങ്ങളുണ്ടാകും. ഒരു വേള തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് പ്രതിരോധിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തിയവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന ആയത്തിന് ശേഷം ഈ കാര്യം പറയാനുള്ള കാരണം. അതേപോലെ തന്നെ വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഒരാൾ ഏറ്റവും ശരിയായത് പ്രവർത്തിച്ചാൽ തന്നെ അയാൾക്ക് വിമർശനം ഏൽക്കേണ്ടി വരും സമൂഹത്തിൽ നിന്ന്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും നന്മ ഉപദേശിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ പ്രമാണത്തിനനുസൃതമായി ജീവിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, മിത്രങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമെല്ലാം തന്നെ ചിലപ്പോൾ അങ്ങേയറ്റത്തെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉണ്ടായേക്കാം. അതേപോലെ തന്നെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം അയാൾ സമൂഹത്തെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും, ആരെയും നോവിച്ചിട്ടില്ലെങ്കിലും, ഒരാൾക്കും ഒരു ഉപദ്രവവും അയാൾ ചെയ്തിട്ടില്ലെങ്കിലും, മുസ്ലിമാണോ എങ്കിലും പല നിലക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതേറ്റവും നല്ലതാണ്. വമൻ അഹ്സനു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകൾ, അത് ഏറ്റവും നല്ലതാണ്. ഞാനൊരു മുസ്ലിമാണെന്ന് പറയൽ ഏറ്റവും നല്ല കാര്യമാണ്. അതാണ് അൽ ഹസനത്തു, നന്മ. പക്ഷേ അതിനോട് സമൂഹം പ്രതികരിച്ചതോ ഏറ്റവും മോശമായിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രവർത്തനമാണ്. അതിനെ എതിർക്കുന്നതും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതും ഏറ്റവും മോശവുമാണ്. അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വല തസ്തവിൽ ഹസനത്തു വല സയ്യഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കലും ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവിശ്വാസിയായി ജീവിക്കലും ഒരുപോലെയല്ല. സത്യവും അസത്യവും ഒരുപോലെയല്ല, നീതിയും അനീതിയും ഒരുപോലെയല്ല, അക്രമവും നന്മ ചെയ്തു കൊടുക്കലും ഒരുപോലെയല്ല, എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്മയും തിന്മയും മാച്ചാവുകയില്ല. അത് മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, നന്മയും തിന്മയും അതൊരിക്കലും ഒരുപോലെയല്ല. വല തസ്തവിൽ ഹസനത്തു വല സയ്യഅത്തു, നന്മയും തിന്മയും ഒരുപോലെയല്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളോട് കുത്തുവാക്കുകൾ പറയുന്ന ആളുകളെ തിരിച്ചു ഉപദ്രവിക്കേണ്ടതുണ്ടോ? ഇല്ല. തിരിച്ച് അവരെയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാമോ? പാടില്ല. അവരെ നോവിക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എന്തു വേണം? ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പ്രതികരിക്കണം. അതാണ്, അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും തിന്മ ചെയ്താൽ, നിങ്ങളാരെങ്കിലും ഉപദ്രവിച്ചാൽ, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു, ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക. ഇവിടെ ബിൽ ഹസന എന്നുമല്ല പറഞ്ഞത്, ഇദ്ഫഅ ബില്ലതി ബിൽ ഹസന അല്ലെങ്കിൽ ഇദ്ഫഅ ബിൽ ഹസന എന്നുമല്ല പറഞ്ഞത്, മറിച്ച് അതിൻ്റെയൊക്കെ ഏറ്റവും മേലെ നിൽക്കുന്ന വാക്കാണ് ഉപയോഗിച്ചത്, അഹ്സനായിട്ടുള്ളത് കൊണ്ട്. വെറും നന്മ കൊണ്ടല്ല, ഏറ്റവും നല്ല നിലക്ക് പ്രതിരോധിക്കുക എന്നതാണ്. ഇങ്ങോട്ട് മോശമായി പ്രവർത്തിച്ചാലും ഏറ്റവും നല്ല നിലക്ക് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും ഉപദ്രവിച്ചിട്ടുണ്ട് ആ ആളുകൾ. ആ ആളുകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുകയാണ് ചെയ്തത്, പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്, വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. മക്കൻ ഫത്ഹിൻ്റെ ദിവസം പോലും പ്രവാചകൻ ഉപദ്രവിച്ചവർ, നാട് കടത്തിയവർ, കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരെല്ലാം പ്രവാചകൻ്റെ കീഴിൽ വന്ന സന്ദർഭത്തിൽ പോലും പ്രവിശാലമായി അവർക്ക് മാപ്പ് നൽകുകയും അവരെ പറഞ്ഞയക്കുകയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകനോട് വ്യക്തിപരമായി പ്രവാചകൻ ഉപദ്രവിച്ച ഒരുപാട് ആളുകളുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ അവരെ മടക്കി പറഞ്ഞയച്ചു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? ശത്രുക്കൾ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത മിത്രങ്ങളായി മാറി. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്നവർ പിന്നീട് പ്രവാചകൻ്റെ സംരക്ഷകന്മാരായി മാറി. പ്രവാചകനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ പിന്നീട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരിൽ പ്രതിരോധം തീർക്കുന്ന ആളുകളായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനെടുക്കാനും പ്രവാചകനില്ലാതെയാകുവാനും ആഗ്രഹിച്ച ആളുകൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഹപര വിജയത്തിന് വേണ്ടിയും ഔന്നിത്യമേറിയ സ്ഥാനം പ്രവാചകന് ലഭിക്കാൻ വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറി. അതെല്ലാം തിന്മയെ ഏറ്റവും നല്ലതായിട്ടുള്ളതെന്തോ അതുകൊണ്ട് പ്രതിരോധിച്ചതിൻ്റെ ഫലമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കാരണങ്ങളിൽപ്പെട്ടതാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ ശത്രുക്കൾ മിത്രമായി മാറും എന്നത് അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളിൽപ്പെട്ടതാണ്. അവൻ്റെ ഉദ്ദേശത്തോടുകൂടി, അനുമതിയോടുകൂടി അത് സംഭവിക്കും. മഹാപോക്കിരികളായ മഹാമോശക്കാരായ ആളുകളുടെ വിഷയത്തിലല്ലാതെ അവരുടെ വിഷയത്തിലും അല്ലാഹു ഖദറാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ, അപ്പോൾ നിനക്കും മാർക്കുമിടയിലാണോ ശത്രുതയുള്ളത്. കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിൻ്റെ ഏറ്റവും അടുത്ത മിത്രമായി മാറും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള ചരിത്രം പരിശോധിച്ചാലും സ്വഹാബത്തിൻ്റെയും പിന്നീട് വന്ന തലമുറകളുടെയും ചരിത്രത്തിലും ഇന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പച്ചയായൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളുകളോടും നല്ല നിലക്ക് വർത്തിക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ ശത്രുത പരിപൂർണമായി മാറി അവർ നമ്മുടെ മിത്രമാകും, ഇല്ലെങ്കിൽ ശത്രുതയുടെ ആഴം കുറയാനെങ്കിലും അത് കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഇമാം തിർമിദി, അബൂദാബൂദ്, ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ അവരെല്ലാവരും ഉദ്ധരിക്കുന്ന കുറ്റമറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു തആല അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അദ്ദിൽ അമാനത്ത ഇലാ മൻ ഇഥമനക, നിന്നെ ആരാണോ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത് അത് തിരിച്ചു നൽകണം. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും അമാനത്ത് ഏൽപ്പിച്ചാൽ, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അതിൽ ഒട്ടും വീഴ്ച വരുത്താതെ അത് നിറവേറ്റുകയും ആരോടാണോ നീ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടത് അവർക്കത് പരിപൂർണമായി നീ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്നാൽ വലാ തഹുൻ മൻ ഖാനക, പലരും നിന്നെ വഞ്ചിച്ചിട്ടുണ്ടാകാം, നിന്നെ വഞ്ചിച്ചവനെ പോലും നീ തിരിച്ചു വഞ്ചിക്കരുത്. നോക്കൂ എത്ര നല്ല ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത്. ഇസ്ലാമിൻ്റെ മഹത്വമാണത്. കാരണം ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, കാരുണ്യവാനായ, നീതിമാനായ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിഅമത്ത് എന്നുള്ള നിലക്കാണ് ഇസ്ലാം നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ ആദർശങ്ങളെല്ലാം അങ്ങേയറ്റം സത്യസന്ധവും നീതിയിലധിഷ്ഠിതവും നന്മ നിറഞ്ഞതുമാണ്. അതുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലാ തഹുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചു എന്നതുകൊണ്ട് അവരെ നീ വഞ്ചിക്കരുത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോടുള്ള വെറുപ്പും വിദ്വേഷവും അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നാണ്. മറിച്ച് അദിലു, നിങ്ങൾ നീതി പാലിക്കണം, നീതിപൂർവം നിലകൊള്ളണം, ഒരിക്കലും ശത്രുവിനോട് പോലും നിങ്ങൾ അനീതി കാണിക്കരുത് എന്നാണ്. يا ايها الذين امنوا كونوا قوامين بالقسط شهداء لله ولو على انفسكم او الوالدين والاقربين
ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമ ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ സാക്ഷികൾ എന്നുള്ള നിലക്ക് നിങ്ങൾ നീതിയിൽ അടിയുറച്ച് നിൽക്കണം എന്നാണ്. അത് നിങ്ങൾക്കെതിരിലാണെങ്കിൽ പോലും, സ്വന്തം കുടുംബത്തിനെതിരിലാണെങ്കിൽ പോലും, പണക്കാർക്കെതിരിലാണെങ്കിലും പാവപ്പെട്ടവർക്കെതിരിലാണെങ്കിലും ശരി, ആർക്കെതിരിലാണെങ്കിലും ശരി, നീതിയെ പറയാവൂ, നീതിയെ പ്രവർത്തിക്കാവൂ, അതിൽ അടിയുറച്ചു നിൽക്കണം, പതറിപ്പോവരുത് എന്നാണ്. കൃത്യമായ നീതി, തുല്യമായ നിലക്കുള്ള വിതരണം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവരെ പോലും നീ വഞ്ചിക്കരുത്. പിന്നെ എന്തു വേണം? അദ്ദിൽ അമാനത്ത ഇലാ മൻ തമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം നീ അത് തിരിച്ചു നൽകണം. അതേ വ്യക്തി ഒരുപക്ഷേ നീ ഏൽപ്പിച്ച ഒരു അമാനത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടാകും, പക്ഷേ അതൊരിക്കലും അവൻ ഏൽപ്പിച്ച കാര്യത്തിൽ വീഴ്ച വരുത്താൻ നിന്നെ പ്രേരിപ്പിക്കരുത്. എത്രയോ മഹനീയമായ ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ അധ്യാപനമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഉഖ്ബതു, ഓ ഉഖ്ബ, സിൽമൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കണം. സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ആരാണോ നിന്നോട് ബന്ധം മുറിച്ചത്, അതുകൊണ്ട് നീയും അവരോട് ബന്ധം മുറിക്കുകയല്ല, പിന്നെയോ നീ അവരോട് ബന്ധം ഇണക്കി ചേർക്കാൻ ശ്രമിക്കണം. സിൽമൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കണം. വഅഅതിമൻ ഹറമക, നിനക്ക് നൽകാത്തവർക്കും നീ അങ്ങോട്ട് നൽകണം. നിനക്ക് നൽകുന്നതിനെ തടഞ്ഞവർ, നിനക്കൊരു കാര്യം കിട്ടുന്നതിന് തടസ്സമായി നിന്നവർ, പക്ഷേ അവർക്കൊരു കാര്യം കിട്ടുന്നതിന് നീ തടസ്സമായി നിൽക്കരുത്. അവർ ഇങ്ങോട്ട് നൽകിയില്ല എന്നതിൻ്റെ പേരിൽ നീ അങ്ങോട്ട് നൽകാതിരിക്കരുത്, മറിച്ച് നിനക്ക് നൽകാത്തവർക്കും നീ നൽകണം. വഅഅതിമൻ ഹറമക വഅഅരിദ് അമ്മൻ ളലമക, മൂന്നാമത്തേത്, നിന്നെ ഉപദ്രവിച്ചവരെ നീ അവഗണിച്ച് കളയണം. നീ തിരിച്ചവരെ ഉപദ്രവിക്കണ്ട, അവർക്ക് മാപ്പ് നൽകുക, അതിനെ അവഗണിക്കുക. അവർ ചെയ്ത ലുൽമിന് അതിക്രമത്തെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. മഹനീയമായ തങ്കലിപികൾ കൊണ്ട് എഴുതി വെക്കപ്പെടേണ്ടുന്ന ഉപദേശങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് നൽകിയത്. സിൽമൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കുക. വഅഅതിമൻ ഹറമക, നിനക്ക് നൽകാത്തവർക്കും നീ നൽകുക. വഅഅരിദ് അമ്മൻ ളലമക, നിന്നെ ഉപദ്രവിച്ചവരെ നീ അവഗണിച്ച് കളയുക, നീ അതിന് പ്രതികാര നടപടി എടുക്കേണ്ടതില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹനീയമായ ആദർശം. അത്തരമൊരാദർശത്തെ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാ ശത്രുവിനെ പോലും മിത്രമാക്കാൻ സാധിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലാ തസ്തവിൽ ഹസനതു വലസയ്യഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ നന്മയുടെ വക്താക്കളാണ്, തിന്മയുടെ വക്താക്കളല്ല. ഏറ്റവും മഹനീയമായ സ്വഭാവമാണ് ഇസ്ലാം അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ഏറ്റവും നല്ല സ്വഭാവവും സംസ്കാരവുമാണ് അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവർ തിന്മ ചെയ്യുന്നു എന്നത് തിന്മ ചെയ്യാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കാൻ പാടില്ല. കാരണം വലാ തസ്തവിൽ ഹസനതു വലസയ്യഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നീ പ്രതിരോധിക്കുക, പ്രതിക്രിയ ചെയ്യുക, ഏറ്റവും നല്ലതുകൊണ്ട്, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. എങ്കിൽ ഫ ഇദല്ലദി ബൈനക വബൈനഹു അദാവ, നിനക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത്, അന്നഹു വലിയുൻ ഹമീം, അവൻ നിൻ്റെ ഏറ്റവും അടുത്ത മിത്രമായി മാറുന്നത് കാണാം. അതേ സന്ദർഭത്തിൽ അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് അല്ല, ഏറ്റവും നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല 35-ാമത്തെ ആയത്തിൽ പറയുന്നത്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഏറ്റെടുക്കുക, ഒരു കാര്യം സ്വീകരിക്കുക, ഒന്നിൽ എത്തിപ്പെടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യം കൈവരിക, ഒരു നേട്ടമുണ്ടാകുക, ഒരു കാര്യം കൈവരിക, ഒന്ന് സ്വീകരിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലക്കായുലക്കി തൽക്കിയ,
വമാ യുലക്കാഹ, അത് നേടിയെടുക്കുകയില്ല. വമാ യുലക്കാഹ, അത് നേടിയെടുക്കുകയില്ല. ഏത് നേടിയെടുക്കുകയില്ല? നേരത്തെ പറഞ്ഞ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന സ്വഭാവ മഹിമ നേടിയെടുക്കുകയില്ല. വമാ യുലക്കാഹ ആര്? ഇല്ലല്ലദീന സബറു, ക്ഷമാലുക്കളല്ലാതെ. സബറ യസ്ബിറു സബറ, സബറ് ക്ഷമ, സാബിരീങ്ങളായ ക്ഷമാലുക്കളായ ആളുകൾക്കല്ലാതെ അങ്ങനെ ഒരു മഹനീയമായ സ്വഭാവം ഏറ്റെടുക്കാൻ കഴിയില്ല. മാത്രമല്ല വമാ യുലക്കാഹ, അത് കൈവരിക്കുകയില്ല, അത് നേടിയെടുക്കുകയില്ല. ഇല്ലാ ദു ഹദ്ദിൻ ആദീം, ഹദ്ദ് എന്ന് പറഞ്ഞാൽ നസീബ്, സൗഭാഗ്യം, അള്ളാഹുവിൽ നിന്നുള്ള ഓഹരി, അള്ളാഹുവിൽ നിന്നുള്ള നിഅമത്ത്. ഇല്ലാ ദു ഹദ്ദിൻ ആദീം, അതിമഹത്തായ ഓഹരി ലഭിച്ച, വലിയ ഭാഗ്യം ലഭിച്ച, വലിയ നസീബുള്ള ആളുകൾക്കല്ലാതെ ഇത്തരം മഹനീയമായൊരു സ്വഭാവം നേടിയെടുക്കുക സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ തിന്മയെ തിന്മ കൊണ്ട് നേരിടാൻ അത് ഏത് ഒരാൾക്കും സാധിക്കും. പക്ഷേ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് വലിയ ക്ഷമയുള്ള ആളുകൾക്കേ സാധിക്കൂ. അതാണ് വമാ യുലക്കാഹ, അത് നേടിയെടുക്കുകയില്ല, ആ സ്വഭാവ മഹിമ നേടിയെടുക്കുകയില്ല. ഇല്ലല്ലദീന സബറു, ക്ഷമാലുക്കൾക്കല്ലാതെ. അതുകൊണ്ട് വിശ്വാസികൾ കരുത്താർജിക്കേണ്ടതും സമൂഹത്തിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തേണ്ടതും അക്ഷമരായിക്കൊണ്ടല്ല, പിന്നെയോ ക്ഷമ കാണിച്ചുകൊണ്ടാണ്. വബശ്ശിരി സ്വാബിരീൻ എന്നാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമാലുക്കൾക്ക് കണക്ക് നോക്കാതെ പ്രതിഫലം നൽകപ്പെടും. കാരണം ക്ഷമിക്കുക എന്നത് അതുല്യമായ ഒരു മനസ്സിൻ്റെ പ്രവർത്തനമാണ്. വലിയ പരിശീലനവും അധ്വാനവും അറിവും ഉൾക്കാഴ്ചയും അതിനാവശ്യമാണ്. അങ്ങനെയുള്ളവർക്കേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ, അവർക്കാണ് സന്തോഷവാർത്തയുള്ളത്. സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളോട് മലക്കുകൾ നൽകുന്ന ആശംസയിൽ നമുക്ക് കാണാം, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, നിത്യവാസികളായി സ്വർഗത്തിൽ കഴിഞ്ഞോളൂ, കാരണം നിങ്ങൾ ക്ഷമാലുക്കളായിരുന്നു. ക്ഷമയുടെ പ്രതിഫലമെന്നത് സ്വർഗമാണ്. ക്ഷമയിലൂടെയാണ് സ്വർഗം നേടിയെടുക്കാൻ കഴിയുക. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൽകാളിമീനൽ ഗൈള വലാഫീന അനിന്നാസ്, കോപത്തെ അടക്കി വെക്കുന്നവരും ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരുമാണ്. ദേഷ്യം പിടിച്ചു വെക്കാൻ കഴിഞ്ഞാലേ ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ കഴിയുള്ളൂ. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെങ്കിൽ കോപത്തെ അടക്കി വെക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, മല്ലയുദ്ധത്തിൽ എതിരാളിയെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് അതിനേക്കാൾ ശക്തി വേണ്ടത് ദേഷ്യം പിടിക്കുമ്പോൾ മനസ്സിനെ അടക്കി വെക്കുന്നവനാണ് ശക്തൻ എന്നാണ്. അപ്പോൾ കോപത്തെ അടക്കി വെക്കുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി. അതിന് നല്ല ശക്തി വേണം, ക്ഷമ വേണം, ഹൃദയത്തെ പിടിച്ചു വെക്കാനുള്ള കരുത്തു വേണം. അത് പരിശീലനത്തിലൂടെ നേടാൻ കഴിയുമെന്നാണ്. അല്ലാതെ ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമെന്നുള്ള നിലക്കല്ല, മറിച്ച് പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയും. അറിവിലൂടെ, ഇൽമിലൂടെ, പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഹൃദയത്തെ പിടിച്ചു വെക്കുക എന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ കരുത്തുണ്ടാക്കുന്നത് എങ്ങനെയാണ്? നല്ല ഭക്ഷണം കഴിച്ചും മോശമുള്ള ഭക്ഷണം ഒഴിവാക്കിയും രോഗമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നും നിരന്തരമായി ശാരീരികമായ വ്യായാമങ്ങൾ ചെയ്തും ആണ് ശരീരത്തിന് നമ്മൾ ആരോഗ്യമുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏതൊരു ദുർബലനായ വ്യക്തിക്കും നല്ല ഭക്ഷണം കഴിച്ച്, നന്നായി അധ്വാനിച്ച്, നന്നായി പരിശീലനം ചെയ്താൽ ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കും, കരുത്തനാവാൻ കഴിയും. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും എന്നാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിനെയും ഒരാൾക്ക് കരുത്തുള്ളതാക്കി മാറ്റാൻ പറ്റും. എങ്ങനെ വേണം? അതിന് മനസ്സിന് നൽകേണ്ടുന്ന വ്യായാമം നൽകിയാൽ മതി. നല്ലത് മാത്രം ഹൃദയത്തിൽ നൽകുക, ഖുർആനും ഹദീസുമൊക്കെ പഠിക്കുക, നല്ല ആളുകളുടെ കൂടെ സഹവാസമുണ്ടാവുക, മനസ്സിനെ മെരുക്കിയെടുക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ക്ഷമാലുക്കളായി മാറാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ
അവർ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് വന്നവരാണ്. വലിയ ക്ഷമകേടുള്ള ആളുകളായിരുന്നു അവർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിശീലിപ്പിച്ചെടുത്തു. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചുകൊണ്ട് അവരെ സംസ്കാരമുള്ളവരാക്കി മാറ്റി. ലോകത്തിലെ ഏറ്റവും മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളായി അവർ മാറി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. അത് പരിശീലനത്തിലൂടെയും പഠിപ്പിക്കലിലൂടെയും നേടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷമാലുക്കളായ ആളുകൾക്കാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുക. അത് പരിശീലനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിജ്ഞാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. വമായുലഖാഹ ഇല്ലല്ലദീന സബറു വമായുലഖാഹ ഇല്ലാദു ഹദ്ദിനാദീം. വലിയ ഭാഗ്യമുള്ളവർക്കല്ലാതെ അങ്ങനെയുള്ളൊരു മഹനീയ സ്വഭാവം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു തൗഫീഖാണ്. ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിലും ഏതൊരു നന്മയിൽ മുന്നേറാനും ആരുടെ തൗഫീക്ക് വേണം? സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. അങ്ങനെ ഒരു തൗഫീക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ നിഅമത്താണ്. ആ തൗഫീക്ക് ലഭിച്ചവർക്കേ അതിന് കഴിയുള്ളൂ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് തൗഫീക്ക് നൽകുന്നത്? ഹുവ അഅലമു ബിമൻ ഇഹ്തദ, സന്മാർഗം സിദ്ധിച്ചവരെക്കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ടറിയാം. ആരുടെ മനസ്സിലാണ് നന്മയുള്ളത്, ആരുടെ ഹൃദയത്തിലാണ് നന്നാവണമെന്ന ആഗ്രഹമുള്ളത്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരാണ് എന്ന് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹുവിനറിയാം. മനുഷ്യൻ്റെ സമീപനങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ട് തന്നെ ഹിദായത്ത് ആർക്ക് നൽകണം, സൽസ്വഭാവം ആർക്ക് നൽകണമെന്ന് അറിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്കത് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു തൗഫീഖ് നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും അറിവിലൂടെ, അധ്വാനത്തിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കണമെന്നാണ് 35-ാമത്തെ ആയത്ത് നമുക്ക് പ്രേരണ നൽകുന്നത്. അപ്പോൾ വലിയ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സ്വഭാവവിശേഷത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കും. അതല്ലാതെ ആളുകളെ കൊണ്ട് തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും തീരെ ക്ഷമയില്ലാത്തവരെന്നും ഏതിനും പ്രതികരിക്കുകയും സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെന്ന് ഒരിക്കലും മുസ്ലിമീങ്ങളെ കൊണ്ട് മറ്റുള്ളവർ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. മുസ്ലിമീങ്ങൾ ക്ഷമാലുക്കളും അതോടൊപ്പം തന്നെ അവധാനതയുള്ളവരും ഉൾക്കാഴ്ചയുള്ളവരും ഒരുപാട് മുന്നിലേക്ക് കണ്ടുകൊണ്ട് പ്രതിരോധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ക്ഷണനേരത്തുണ്ടാകുന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നും പിന്നും നോക്കാതെ പ്രതികരിക്കുന്ന ആളുകളായി മുസ്ലിം ഉമ്മത്ത് മാറിയാൽ അതുകൊണ്ട് ഒരിക്കലും നേട്ടമുണ്ടാവുകയില്ല. ശത്രുക്കൾ കൂടുതൽ ശത്രുക്കളാവുക എന്നതല്ലാതെ ഒരിക്കലും അവരെ മിത്രങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന പാഠം നാം ഉൾക്കൊണ്ടേ മതിയാകൂ. അപ്പോൾ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, വലിയ ക്ഷമാലുക്കൾക്കല്ലാതെ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധ്യമല്ല. വമാ യുലഖാഹ ഇല്ലദു ഹദ്ദിൻ അദീം, വലിയ ഭാഗ്യം തൗഫീഖ് ലഭിച്ചവർക്കല്ലാതെ അങ്ങനെ ഒരു നേട്ടം കൊയ്തെടുക്കുക സാധ്യമല്ല. ശേഷം 36-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്വഭാവ മഹിമയിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതെന്താണെന്ന് നോക്കാം. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ نَزَغَ يَنزَغُ നസഗൻ, നസഗ എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രേരണയുണ്ടാവുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശക്തമായ ഒരു തള്ളൽ, ശക്തമായ ഒരു പ്രേരണ, അതിനാണ് നസഗ എന്ന് പറയുന്നത്. നസഗ യൻസഗു നസഗൻ വഇമ്മാ യൻസഗന്നക മിന ശൈത്താനി നസഗൻ, ശൈത്താനിൽ നിന്ന്, പിശാചിൽ നിന്ന് നിനക്ക് വല്ല ദുഷ്പ്രേരണയും ഉണ്ടായാൽ, പ്രത്യേകിച്ചും തിന്മകൾക്കുള്ള പ്രേരണയാണ് നസ്ഖ്, തെറ്റ് ചെയ്യാൻ, തിന്മയെ തിന്മ കൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ, അങ്ങനെയുള്ള പ്രേരണകൾ പിശാചിൽ നിന്നുണ്ടാകും. കാരണം മഹനീയമായ സ്വഭാവത്തിൻ്റെ എതിരെ നിൽക്കുന്നവനാണ് ഷെയ്ത്താൻ. അത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനുകൾ അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലദി യുവസ്വിസു ഫീ സുദൂരി നാസ് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവർ,
ജിന്നുകളിൽപ്പെട്ടവരും മനുഷ്യരിൽപ്പെട്ടവരുമായ ഖന്നാസുകൾ അഥവാ ഷെയ്ത്താൻ ദുഷ്പ്രേരണ നൽകിയിട്ട് കടന്നു കളയുന്ന ആളുകൾ, എന്നിട്ട് തിന്മ ചെയ്യുവാനും തെറ്റ് ചെയ്യുവാനും അപകടമുണ്ടാകുന്ന രൂപത്തിൽ പ്രതികരിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിക്കും ഷെയ്ത്താൻ. എന്നിട്ടവൻ മെല്ലെ വഴിമാറും. പിന്നീട് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് ഇവൻ്റെ പ്രേരണക്കനുസരിച്ച് പ്രവർത്തിച്ച ആ വ്യക്തിയാണ്. എന്നിട്ടത് കണ്ട് പിശാജ് ആസ്വദിക്കുകയും ചെയ്യും. മനുഷ്യനെ അപകടത്തിലേക്ക് തള്ളിവിടും, അതിനവനെ പ്രേരിപ്പിക്കും, പ്രതിരോധിക്കുവാനും പ്രതികരിക്കുവാനും പ്രേരിപ്പിക്കും. പക്ഷെ അതുകൊണ്ട് അപകടമാണ് ഉണ്ടാവുക, അത് ഷെയ്ത്താൻ അറിയാം. എന്നിട്ട് ആ അപകടം ഇയാൾക്ക് തിരിച്ച് വരുമ്പോൾ അത് കണ്ട് ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. അതാണ് പിശാജ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഗുൻ, പിശാജിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും നിന്നെ പിടികൂടിയാൽ, നിനക്ക് ബാധിച്ചാൽ, ഫസ്തഈദ് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് ഇസ്തിആദ നടത്തണം. ഇസ്തആദ യസ്തഈദു ഇസ്തിആദത്തൻ, ശരണം തേടുക, രക്ഷ തേടുക. കാരണം ഇന്നഹു ഹുവ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. നേരത്തെ പറഞ്ഞ ഈ മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളായ ആളുകൾക്ക് എന്നും തടസ്സമായി നിൽക്കുന്നത്, അത്തരം സ്വഭാവമഹിമ പുറത്തെടുക്കാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ശത്രുവാണ് പിശാജ്. ഇന്ന ഷെയ്ത്താന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ, പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കരുതണം. അതുകൊണ്ട് തന്നെ തെറ്റായത് പറയാനും പ്രവർത്തിക്കാനും അവൻ പ്രേരിപ്പിക്കും. സൂറത്തുൽ ഇസ്രായിൽ കാണാം, വഖുല്ലി ഇബാദി യഖൂലുല്ലതീ ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട് പറയണം അവർ ഏറ്റവും നല്ലത് മാത്രം സംസാരിക്കട്ടെ. കാരണം ഇന്ന ഷെയ്ത്താന യൻസഖു ബൈനഹും, പിശാജ് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും, തെറ്റിക്കും അവരെ. ഇന്ന ഷെയ്ത്താന കാനലിൽ ഇൻസാനി അദുവ മുബീന, തീർച്ചയായും ഷെയ്ത്താൻ മനുഷ്യൻ്റെ പ്രത്യക്ഷനായ ശത്രുവാണ്. മനുഷ്യന് അപകടമുണ്ടാക്കുന്ന രൂപത്തിൽ അവനെ കൊണ്ട് പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നത് ഷെയ്ത്താനാണ്. പ്രത്യേകിച്ചും ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താൻ, മനുഷ്യരിൽപ്പെട്ടവരാണെങ്കിൽ നമുക്കവരെ കാണാൻ കഴിയും, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനും കഴിയും. പക്ഷേ ജിന്നുകളിൽപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് അവർ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. പിശാജും അവൻ്റെ ഗോത്രങ്ങളും നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പഠിപ്പിച്ചത്, റബ്ബി ഇന്നി അഊദു ബിക മിന ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ പിശാജിൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്നും മറ്റും ഞാൻ നിന്നിൽ ശരണം തേടുന്നു, അവർ എൻ്റെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ ശരണം തേടുന്നു. അപ്പോൾ സാക്ഷാൽ ഇബ്ലീസും അവൻ്റെ സന്താനങ്ങളും അവൻ്റെ ഗോത്രക്കാരും അവൻ്റെ അനുയായികളും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട അവൻ്റെ കൂട്ടാളികളും പല നിലക്കും നമ്മെക്കൊണ്ട് മോശമായത് പറയാനും മോശമായ രൂപത്തിൽ പ്രതിരോധിക്കുവാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ദഅവത്തിൻ്റെ ശത്രുവാണ് പിശാജ്. ഇതൊക്കെ ദഅവയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കാരണം പിശാജ് ഇസ്ലാമിക ദഅവത്തിൻ്റെ ശത്രുവാണ്. ഇസ്ലാമിലേക്ക് ഏറ്റവും ശരിയായ രൂപത്തിൽ ദഅവത്ത് നടക്കണം. അങ്ങനെ ദഅവത്ത് നടക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും, ആളുകൾ ആലോചിക്കും, ഇസ്ലാമിൻ്റെ നന്മ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ സ്വച്ഛവും ശുദ്ധവുമായ ദഅവത്ത് നടന്നാൽ പിശാജിന് അതിനേക്കാൾ വിഷമമുള്ള മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ദഅവത്തിൽ നിന്ന് മാറണം. എന്നിട്ട് അവർ അതല്ലാത്ത വിഷയങ്ങളിൽ അവരെ എൻഗേജ്ഡ് ആക്കണം. അങ്ങനെ അവരെ യാതൊരു ഉപകാരവുമില്ലാത്ത അനാവശ്യമായ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്ന ആളുകളാക്കി മാറ്റുക. അതേപോലെ തന്നെ ആയുധം കൊണ്ടും സായുധപരമായ പ്രതിരോധത്തിനും അവരെ പ്രേരിപ്പിക്കുക. വിശ്വാസ വിമലീകരണത്തിനും സ്വഭാവ സാംസ്കാരിക വിമലീകരണത്തിനും പകരം വികാരജീവികളാക്കി അവരെ മാറ്റുക. മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളെയും മറ്റും തടയുക എന്ന പേര് പറഞ്ഞുകൊണ്ട് അവർ തീവ്രവാദികളോ ഭീകരവാദികളോ ആയി മാറുക. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ചർച്ചകളിൽ നിന്നും ദഅവത്തുകളിൽ നിന്നും ജനങ്ങളെ തെറ്റിക്കുവാൻ പിശാജ് എടുക്കുന്ന പണിയാണെന്ത്?
ഒന്ന് ദഅവത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ശരിയായ ഇസ്ലാം അനുസരിച്ച് ആളുകൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പ്രേരിപ്പിക്കും. ആ ശത്രുക്കളെ പ്രേരിപ്പിച്ച അതേ ഷെയ്ത്താനും കൂട്ടാളികളും മുസ്ലിമീങ്ങളോട് പറയും, അവർ നിങ്ങളെങ്ങനെ ചെയ്തു, അതിനാൽ പ്രതിരോധിക്കേണ്ടത് നിങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിക്കണം എന്ന് പറയും. അങ്ങനെ പിന്നീട് അവിടെ കലാപങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് എമ്പാടും നഷ്ടങ്ങൾ, അവരുടെ ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ നഷ്ടം, അവരുടെ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നഷ്ടം, പ്രബോധന മേഖലകളിൽ നഷ്ടം, എല്ലായിടത്തും നഷ്ടം. ഇതിനൊക്കെ പ്രേരണയായി വർത്തിക്കുന്നത് ഷെയ്ത്താനാണ്. അതിന് നിങ്ങൾ വശംവദരാവാതിരിക്കാൻ എന്തു വേണം? അള്ളാഹുവിൽ ശരണം തേടുകയല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് പിശാച് പ്രേരിപ്പിക്കും, അവനെ വിടരുത്, അതിന് പ്രതികരിക്കണം, അതിനെ പ്രതിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ മനുഷ്യരിൽപ്പെട്ട പിശാചിക്കളോ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കളോ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണെങ്കിൽ എന്തു വേണം? വ ഇമ്മാ യൻസഗന്നക, നിങ്ങൾക്ക് ശക്തമായൊരു പ്രേരണ താങ്കൾക്ക് വരികയാണെങ്കിൽ, മിന ഷെയ്ത്താൻ, പിശാചിൽ നിന്ന്, നസൂൻ, അങ്ങനെയുള്ള വല്ല ദുഷ്പ്രേരണയും വന്നാൽ, ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിൻ്റെ ശരണം തേടണം. കാരണം ജിന്നുകളെ നമ്മൾ കാണുന്നില്ല, പക്ഷേ ജിന്നുകളുടെ പ്രവർത്തനങ്ങൾ, ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങൾ അത് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അവനെ നമ്മെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഇന്നഹു ഹുവ സമീഉൽ അലീം, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതുകൊണ്ട് പിശാചിൻ്റെ പ്രേരണ ഉണ്ടാകുമ്പോഴേക്ക് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. അതോടൊപ്പം രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ പതിവായി ചൊല്ലണം. പിശാചിൻ്റെ ഒരുപാട് ദുഷ്പ്രേരണകളിൽ നിന്നും മറ്റും നമുക്കൊരു പ്രൊട്ടക്ഷൻ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ലഭിക്കും. മറിച്ച് മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറഞ്ഞാൽ അത് എന്തിനേയും സ്വീകരിക്കാൻ പാകത്തിലുള്ളതാണ്. കേവലം നമ്മുടെ മക്കളോ ഇണകളോ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഗണിക്കുന്നവനാണ് മനുഷ്യൻ. സുഹൃത്തുക്കൾ പറഞ്ഞാൽ പരിഗണിക്കും, അയൽവാസി പറഞ്ഞാൽ പരിഗണിക്കും. അതേപോലെ തന്നെ മനസ്സിൽ വരുന്ന തോന്നലുകൾ, അത് സ്വന്തം നഫ്സിൽ നിന്നാകാം, പിശാചിൽ നിന്നാകാം, അതിനൊക്കെ കാര്യമായി എടുക്കും മനുഷ്യൻ. അങ്ങനെ തോന്നുന്നതനുസരിച്ചും മറ്റുള്ളവർ പറയുന്നതനുസരിച്ചും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ ഒരാൾ മെനക്കെട്ടാൽ എന്തായിരിക്കും മനുഷ്യ സമൂഹത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. നല്ലത് ചിന്തിക്കാനും ഏറ്റവും ശരിയായതിലേക്ക് വഴി നടക്കാനും ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെടാനും, അത് മനുഷ്യരിൽപ്പെട്ടതാകട്ടെ ജിന്നുകളിൽപ്പെട്ടതാകട്ടെ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ കാവലും അവൻ്റെ തൗഫീഖും നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ അതിനെന്ത് വേണം? അതിന് നമുക്ക് വേണ്ടത് റബ്ബിൻ്റെ സംരക്ഷണമാണ്, പ്രൊട്ടക്ഷനാണ്. അതിനുവേണ്ടി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ ബഖറ പ്രത്യേകിച്ചും സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ആയത്തുൽ കുർസി, ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സംരക്ഷണം നൽകും ആ വീടിനും ആ വ്യക്തിക്കും. അതിനു പുറമെ അഞ്ച് വക്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും അതിലുള്ള അധികാറുകളൊക്കെ മനസ്സറിഞ്ഞ് ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളൊരു സംരക്ഷണം ഉണ്ടാകും. അതിനു പുറമെ രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും എല്ലാം ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, ദുആകൾ കൃത്യമായി പതിവായി നിർവഹിക്കുക. അതിനു പുറമെ ഓരോ ചലനങ്ങളിലും വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇണകളുമായി ബന്ധപ്പെടുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ, യാത്രാ സന്ദർഭങ്ങളിൽ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ചൊല്ലാനുള്ള ഒരുപാട് പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, പൈശാചികമായ തിന്മകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. അത് നമ്മെ മഹനീയമായ സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തീർക്കും, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തീർക്കും. ആ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ഏത് ശത്രുവിൻ്റെ മനസ്സിനെയും കീഴടക്കുവാനും സമൂഹത്തിൽ നന്മയും സമാധാനവും സ്ഥാപിക്കുവാനും നമുക്ക് സാധിക്കും. അതിലൂടെ ഇസ്ലാമിൻ്റെ പ്രബോധനം ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയും. കാരണം മുസ്ലിമീങ്ങൾ രാജ്യത്തിനാവശ്യമാണ്, മുസ്ലിമീങ്ങൾ നാടിന് ആവശ്യമാണ്, ഇസ്ലാമിൻ്റെ ആദർശം മാനവ സമൂഹത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ് എന്ന തോന്നൽ സമൂഹത്തിനുണ്ടാകുമ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും ഭംഗിയായി നിർവഹിക്കപ്പെടും. അതിനുള്ളൊരു തൗഫീക്കും സാഹചര്യവും അള്ളാഹു നൽകും. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക, പിശാചിൽ നിന്ന് ശരണം തേടുക, പഠിച്ച വചനങ്ങളും അതിൻ്റെ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.